എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ക്യാപ്പുച്ചിനോ കോഫിയാണ്. ഞാൻ മുമ്പ് ഇതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ അതിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോന് ക്ലാരിറ്റി ഒരല്പം കുറവാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്പുച്ചിനോ ആണ്. നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോഫി തയ്യാറാക്കുന്നത്. അതും വളരെ ഈസി ആയിട്ട്, ഒരു മെഷീനും വേണ്ട നമുക്കിതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ കോഫി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ക്യാപ്പുച്ചിനോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ പാലെടുത്തിട്ടുണ്ട്. പാല് നമുക്ക് പാകത്തിന് എത്രയാന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു കോഫി ഉണ്ടാക്കാൻ എത്ര പാലെടുക്കണോ അത്രത്തോളം പാലെടുക്കാം. ആ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. അതിനിടയിൽ നമുക്ക് കോഫി ഉണ്ടാക്കാനുള്ള മിക്സ് തയ്യാറാക്കാം. അപ്പം നമുക്ക് ക്യാപ്പുച്ചിനോ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഏറ്റവും ആദ്യം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം വേണം. പിന്നെ ഒരു ചെറിയ പാത്രവും, അതുപോലെ തന്നെ കുറച്ച് നീണ്ട സ്പൂണാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഇതുപോലെ ഒരു സ്പൂൺ എടുക്കാൻ നോക്കുക. ഇതുപോലെ നീണ്ട സ്പൂണാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പ്രഷർ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്പൂൺ എടുക്കാൻ പറയുന്നത്. ഇങ്ങനത്തെ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സ്പൂൺ എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാര, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും, ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നെസ്കഫയോ ബ്രൂവോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ആയിരിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. സാധാരണ കോഫി പൗഡർ വെച്ച് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. 1 ഗ്ലാസ് ക്യാപ്പുച്ചിനോന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഷുഗറാണ്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ബ്രൗൺ ഷുഗറാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഷുഗറാണ് ഉള്ളതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗറിൻ്റെ അളവ് ചെറുതായിട്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല പ്രഷർ കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരല്പം മാത്രം ആദ്യം ആഡ് ചെയ്യാണ് വെള്ളം. കൂടുതൽ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. ആദ്യം ഒരല്പം മാത്രം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്തായാലും കോഫി പൗഡർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ വട്ടുള്ള പാത്രമാകുമ്പോൾ അത് കൂടുതൽ എളുപ്പമായിട്ടുണ്ടാവും നമുക്കിത് അടിച്ചെടുക്കാനായിട്ട്. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൽ നല്ല ഡാർക്ക് കളറായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കളറ് കുറച്ചുകൂടെ ലൈറ്റാവും. ഞാൻ അത് അടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ കളർ എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, കുറച്ചുകൂടെ ലൈറ്റ് കളറായി, ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പോരാ, കുറച്ചും കൂടെ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം കൂടെ നമുക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ ക്രീമിൻ്റെ കളറ് നന്നായിട്ട് മാറിയിട്ടുണ്ട്, ഒരുപാട് ലൈറ്റ് ഷെയ്ഡായിട്ടുണ്ട്. കണ്ടോ, ആദ്യം നല്ല ഡാർക്ക് കളറായിരുന്നു അല്ലേ, ഇപ്പോൾ ഈ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഫ്രോത്തി ആയിട്ടുള്ള ക്രീം നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ നമ്മുടെ ക്രീം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, ഇനി വിത്തൗട്ട് ആയിട്ടൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഷുഗർ ഇടാണ്ടൊക്കെ ക്യാപ്പുച്ചിനോ ഈ ഒരു മെത്തേഡ് വഴി ഉണ്ടാക്കാൻ പറ്റില്ല. ഷുഗറും കോഫി പൗഡറും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമ്മുടെ ക്യാപ്പുച്ചിനോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ മഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ക്രീം ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പാല്. ആ പാലിലുള്ള പാടയൊക്കെ നീക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
പാലൊഴിച്ചു കൊടുക്കുമ്പോൾ പതുക്കെ ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ മഗ്ഗിൻ്റെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, നമ്മുടെ ക്രീമി ആയിട്ടുള്ള ക്യാപ്പുച്ചിനോടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്യാപ്പുച്ചിനേക്കാളും ടേസ്റ്റിയാണ്. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലേ. ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് കുടിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം കുടിക്കാം. പിന്നെ ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം പാലും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിക്കാം. അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഫോം വരും. ആ ഫോം വെച്ച് നമുക്ക് നമ്മുടെ കോഫിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിങ്ങനെ ആഡ് ചെയ്യണം എന്ന് ഒട്ടും നിർബന്ധമില്ല. കാരണം ഇത്ര ചെയ്താൽ തന്നെ നമ്മുടെ കോഫി നല്ല ഭംഗിയായിട്ടുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയി ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും നമ്മുടെ കോഫി. അപ്പോൾ ഞാൻ ഒരല്പം ഫോം അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കണ്ടോ, നമ്മളിപ്പോൾ ഫോം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ക്രീം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാപ്പുച്ചിനോ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു ദിവസം വേറൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.